ആരാധനാലയങ്ങൾക്കും മദ്യശാലകൾക്കും രണ്ട് നിയമം നടപ്പാക്കുന്ന സർക്കാർ നിലപാട് വിചിത്രമെന്ന് സജി മഞ്ഞക്കടമ്പിൽ. കേരളത്തിലെ ഇടതു സർക്കാർ രണ്ടു തരം നിയമവും നീതിയുമാണ് നടപ്പാക്കുന്നത് എന്നതിന്റെ പ്രകടമായ തെളിവാണ് ആരാധനാലയങ്ങളിൽ കോവിഡ് മാനദണ്ഡ പ്രകാരം കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ സൗകര്യമുള്ളപ്പോൾ 15 പേർ മാത്രം പങ്കെടുക്കാവൂ എന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമെന്ന് UDF കോട്ടയം ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നമ്മുടെ സംസ്ഥാനത്ത് രണ്ടു തരം നിയമവും നീതിയും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായി പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് ആരാധനാലയങ്ങളിൽ നമുക്കറിയാം കോവിഡ് മാനദണ്ഡ പ്രകാരം 100 പേർ വരെ ഇരിക്കാൻ സൗകര്യമുള്ള ആരാധനകളിൽ പോലും 15 പേരിൽ കൂടുതൽ പ്രവേശിക്കാൻ പാടില്ല. മരണാനന്തര ചടങ്ങിൽ 20 പേരിൽ കൂടുതൽ പ്രവേശിക്കാൻ പാടില്ല, പങ്കെടുക്കാൻ പാടില്ല. വിവാഹ ചടങ്ങിൽ 20 പേരിൽ കൂടുതൽ പങ്കെടുക്കാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഗവൺമെൻറ് നയം പ്രഖ്യാപിക്കുമ്പോൾ നമുക്കറിയാം മദ്യശാലകളിൽ ഇന്ന് ആയിരക്കണക്കിന് ആളുകൾ തടിച്ചു കൂടുവാനുള്ള സൗകര്യം ഗവൺമെൻറ് ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഇതെന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കാൻ തയ്യാറാണ്. നമ്മൾ കണ്ടു രണ്ടാം പിണറായി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ, കോവിഡ് മാനദണ്ഡ പ്രകാരം 500 പേരെ എടുത്തിരുത്തിയില്ലേ? അപ്പോൾ എന്തുകൊണ്ട് ആരാധനാലയങ്ങൾക്ക് മാത്രം ഇതിനൊരു നീതി നിഷേധമുണ്ട് നടത്തുന്നത് എന്ന് സംസ്ഥാന ഗവൺമെൻറ് വ്യക്തമാക്കണം. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ സമരങ്ങൾ നടത്തുമ്പോൾ രണ്ടു തരം നിയമമാണ് നടപ്പിലാക്കുന്നത്. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ, തെറ്റായ നിലപാടുകൾക്കെതിരെ ഇടതുപക്ഷ സംഘടനകൾ സമരം നടത്തിയാൽ അതിന് പോലീസ് കേസെടുക്കുന്നില്ല. എന്നാൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ അവർ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലെ ജനാധിപത്യ വിരുദ്ധ നയങ്ങൾക്കെതിരെ, ജനദ്രോഹ നയങ്ങൾക്കെതിരെ സമരം നടത്തിയാൽ അതിനെതിരെ അപ്പോൾ തന്നെ പോലീസ് കേസെടുക്കുന്നു, പിഴയീടാക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ടു തരം നിയമവും നീതിയും നടപ്പിലാക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പ് നയം അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഇത്തരം നയവുമായി ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോയാൽ വരും ദിവസങ്ങളിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭത്തിന് കേരള കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും നേതൃത്വം കൊടുക്കുമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇത്തരത്തിലുള്ള ഇരട്ട നീതി നടപ്പാക്കൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും സജീവ് മഞ്ഞക്കടമ്പിൽ മുന്നറിയിപ്പ് നൽകി. ഐ ഫോർ ന്യൂസ്, പാലാ.